നമസ്കാരം ഏവർക്കും ഫുട്ബോൾ ആൻഡ് ബോൾ ലൈവിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തുണ്ടായ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായി വാഴ്ത്തിയിട്ടും അല്ലെങ്കിൽ ഇന്നും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ഇതിഹാസ താരങ്ങളായിട്ടും ലോകകപ്പിൽ പന്ത് തട്ടാൻ കഴിയാതെ പോയ ചില താരങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ജനറേഷനിലെ ഗാരത് ബെയ്ൽ, എമറിക് ഒബമിയാങ്, ദിമിത്തോ ബെർബറ്റോവ് തുടങ്ങിയ താരങ്ങളുണ്ടെങ്കിലും ചരിത്രത്തിലെ തന്നെ മികച്ച താരങ്ങളായി വാഴ്ത്തപ്പെട്ട അഞ്ചു പേരെ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇയാൻ റഷ് ലിവർപൂളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾ സ്കോറും വെയിൽസ് അന്താരാഷ്ട്ര താരവുമായ ഇയാൻ റഷിന് തൻ്റെ കരിയറിൽ ലോകകപ്പ് കളിക്കാൻ മാത്രം കഴിഞ്ഞിട്ടില്ല, രാജ്യത്തിന് വേണ്ടി 73 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ലോകകപ്പെന്നല്ല യൂറോകപ്പിൽ പോലും വെയിൽസിന് യോഗ്യത നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിനായില്ല. ലിവർപൂളിന് പുറമെ യുവൻ്റസ്, ലീഡ്സ് യുണൈറ്റഡ്, ഷെഫീൽഡ് യുണൈറ്റഡ്, ന്യൂകാസിൽ യുണൈറ്റഡ് എന്നീ ക്ലബുകളിലും റഷ് കളിച്ചിട്ടുണ്ട്. 2018 വരെ വെയിൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോൾ നേടിയ താരവുമായിരുന്നു അദ്ദേഹം. ജോർജ് വി 1995 ബാലൻഡിയോർ വിജയും ഫിഫയുടെ ആ വർഷത്തെ മികച്ച താരവുമായിരുന്നു ജോർജ് വി. ലൈബീരിയൻ ഇന്റർനാഷണൽ താരമായ ഇദ്ദേഹം PSG, മൊണോക്കോ, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി, AC മിലാൻ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് വെല്ലുവിളിയായത് ഫുട്ബോളിൽ വലിയ സ്ഥാനമില്ലാത്ത പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയിൽ ജനിച്ചതുകൊണ്ടാവും. എന്നാൽ 1996 2002 അദ്ദേഹത്തിന് ലൈബീരിയയ്ക്ക് വേണ്ടി ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷനിലേക്ക് യോഗ്യത നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അതിനു മുൻപോ പിൻപോ ലൈബീരിയ ഈ ടൂർണമെൻറ്റിന് യോഗ്യത നേടിയിട്ടില്ലെന്ന് ഓർക്കണം. എന്നിരുന്നാലും അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തിന് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുക്കാൻ മാത്രം കഴിഞ്ഞില്ല, ലൈബീരിയയ്ക്കായി ജോർജ് വി 53 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകൾ നേടിയിട്ടുണ്ട്. മറ്റൊരു കൗതുകകരമായ കാര്യം എന്തെന്നാൽ ജോർജ് വി ആണിപ്പോൾ ലൈബീരിയയുടെ പ്രസിഡന്റ്. റയാൻ ഗിഗ്സ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരത്തിൻ്റെ ക്ലബിലെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ 13 പ്രീമിയർ ലീഗും 2 UEFA ചാമ്പ്യൻസ് ലീഗും അടക്കം ഒരുപാട് കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. എന്നാൽ 17 വർഷം വെയിൽസിൻ്റെ അന്താരാഷ്ട്ര താരമായിരുന്ന ഗിഗ്സിന് ഒരിക്കൽ പോലും ഫിഫ ലോകകപ്പിലേക്ക് തൻ്റെ രാജ്യത്തിന് യോഗ്യത നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യനെ പോലെ തന്നെ യൂറോകപ്പിലും രാജ്യത്തിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിനായില്ല. എന്നാൽ 2012 ഗ്രേറ്റ് ബ്രിട്ടന് വേണ്ടി താരം ലണ്ടൻ ഒളിമ്പിക്സിൽ പന്ത് തട്ടിയിരുന്നു. നിലവിലെ വെയിൽസ് ദേശീയ ടീമിൻ്റെ പരിശീലകനായ ഗിഗ്സ് ഈ വർഷം നടക്കേണ്ടിയിരുന്ന യൂറോകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കാൻ ഒരു പരിശീലകൻ എന്ന നിലയിൽ സാധിച്ചു എന്നത് മറ്റൊരു കാര്യം. ജോർജ് ബെസ്റ്റ് 1968 ബാലൻഡിയോർ വിജയിയായ ഇദ്ദേഹം നോർത്തേൺ അയർലൻഡ് അന്താരാഷ്ട്ര താരമായിരുന്നു. നോർത്തേൺ അയർലൻഡ് 3 തവണ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും ബെസ്റ്റിൻ്റെ കാലത്ത് അവർക്ക് യോഗ്യത നേടാനായിരുന്നില്ല. തൻ്റെ കരിയറിൽ 550 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തിന് വേണ്ടി വെറും 37 മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 1963 മുതൽ 74 വരെ നീണ്ട 11 വർഷം താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമായിരുന്നു. 2005 നവംബർ 5 ഇദ്ദേഹം മരണപ്പെട്ടത്. ആൽഫ്രഡേ ഡി സ്റ്റിഫാനോ നേരത്തെ പറഞ്ഞ 4 പേരിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥയാണ് ഡി സ്റ്റിഫാനോയുടേത്. കാരണം 2 ബാലൻഡിയോർ അർജൻറ്റീന, കൊളംബിയ, സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയെങ്കിലും അദ്ദേഹത്തിന് ലോകകപ്പിൽ മാത്രം കളിക്കാനായില്ല. 1947 അർജൻറ്റീനയ്ക്ക് വേണ്ടി അരങ്ങേറിയ അദ്ദേഹം 1951, 1952 എന്നീ വർഷങ്ങളിൽ 4 മത്സരങ്ങൾ കൊളംബിയയ്ക്ക് വേണ്ടിയും കളിച്ചിരുന്നു. പിന്നീട് റയൽ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സ്പാനിഷ് പൗരത്വം സ്വീകരിച്ച് 1957 സ്പെയിൻ ദേശീയ ടീമിനായി കളിച്ചു തുടങ്ങുന്നത്. 1962 ചിലി ലോകകപ്പിനുള്ള സ്പെയിനിൻ്റെ ദേശീയ ടീമിൻ്റെ ഫൈനൽ സ്ക്വാഡിലെത്തിയെങ്കിലും പരുക്ക് വില്ലനായപ്പോൾ ലോകകപ്പിൽ പന്ത് തട്ടുക എന്നത് ഡി സ്റ്റിഫാനോയ്ക്ക് സ്വപ്നം മാത്രമായി മാറി. വിരമിക്കലിന് ശേഷം 24 വർഷത്തോളം വിവിധ ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്ന ഇദ്ദേഹം 2014 ജൂലൈ 7 അന്തരിച്ചത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കും ഫുട്ബോൾ വാർത്തകൾക്കുമായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.